മലയാളം സിനിമാ ലോകത്ത് ഇറങ്ങിയ സിനിമകളിൽ വിജയിക്കുന്ന സിനിമകളുടെ കണക്കെടുത്താൽ പലപ്പോഴും തലയിൽ കൈവയ്ക്കേണ്ടി വരും. വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ഇവിടെ വിജയം കാണുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയിലാണ് സിനിമാ വ്യവസായം മുന്നോട്ട് പോകുന്നത്. സിനിമയിൽ പണം ഇറക്കാൻ തയ്യാറായി ആരെങ്കിലും വന്നാൽ അവരെ കുത്തുപാള എടുപ്പിക്കുന്ന സമീപനം ചില താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടുതാനും. മുതിർന്ന താരങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യത പാലിക്കുമ്പോൾ പലപ്പോഴും അച്ചടക്കമില്ലായ്മയുടെ കാര്യത്തിൽ മുന്നിൽ യുവതാരങ്ങളാണ്. ഈ താരങ്ങളുടെ സമീപനം കാരണം പലപ്പോഴും സിനിമാ നിർമ്മാണത്തിൽ അധിക ചെലവ് ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിന് പരിഹാരമെന്ന നിലയിൽ അമ്മയുമായി ചേർന്ന് ഫെഫ്ക ചില കരാറുകൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും പാലിക്കാത്ത വിധത്തിലാണ് ചിലരുടെ പെരുമാറ്റം. ഇതോടെ ഇനി മുതൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നാണ് ഫെഫ്ക സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പ്രധാനമായും ചില യുവതാരങ്ങളെക്കുറിച്ചാണ് പരാതി പതിവായിരുന്നത്. ഇനിയും ഇത്തരക്കാരുമായി ഒത്തുപോകാൻ സാധിക്കില്ലെന്ന നിലപാടിലേക്ക് നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ചില യുവതാരങ്ങൾ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിൽ അടക്കം ഇടപെടുന്നുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഫെഫ്ക മേധാവി ബി ഉണ്ണികൃഷ്ണൻ ഇവരുടെ പേരുകൾ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും മലയാള സിനിമയിലെ ആ വില്ലന്മാർ ആരാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഷെയ്ൻ നിഗം തന്നെയാണ് സിനിമാ സെറ്റിൽ നിരന്തരം വിവാദത്തിലാകുന്ന ഒരു താരമെങ്കിൽ ഇക്കാര്യത്തിൽ സംഘടനയ്ക്ക് അടക്കം പരാതികൾ ഉള്ള മറ്റൊരു താരം ഷറഫുദ്ദീനാണ്. കൂടാതെ ശ്രീനാഥ് ബാസിയും ഫെഫ്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. വേനൽ എന്ന സിനിമയിൽ മുതൽ വിവാദ നായകനാണ് ഷെയ്ൻ നിഗം. നിരവധി സിനിമകളുമായി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അഹങ്കാരം തലക്ക് പിടിച്ച് ഷെയ്ൻ സ്വയം കുഴി തോണ്ടിയത്. ഈ സിനിമയിൽ അഭിനയിക്കാതെ വിട്ടുനിന്നതിൻ്റെ പേരിൽ ഷെയ്നിന് വിലക്കും നേരിടേണ്ടി വന്നു. ഇതോടെ ഇടക്കാലം കൊണ്ട് ഫീൽഡിൽ നിന്നും മങ്ങിയ ഷെയ്ൻ വീണ്ടും തിരികെ എത്തി. ഇതിനുശേഷം പ്രതിഫലം അടക്കം ഉയർത്തുകയും ചെയ്തു താരം. 1 കോടി പ്രതിഫലമായി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റു സിനിമകളിൽ നിന്നും ഒഴിവാക്കുന്ന അവസ്ഥയും ഉണ്ടായി. ഇതിനിടെയാണ് സോഫിയ പോളിൻ്റെ RDX സിനിമാ സൈറ്റിലും ഷെയ്ൻ വില്ലനായത്. RDX എന്ന സിനിമയിലെ സൈറ്റിൽ തന്നേക്കാൾ പ്രാധാന്യം സഹതാരത്തിന് ലഭിച്ചോ എന്നതായിരുന്നു നടൻ്റെ ആശങ്ക. ഷെയ്ൻ നിഗമാണ് ഷൂട്ട് ചെയ്ത റഷസ് കാണണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. കൂടാതെ സംവിധായകനെ നിരന്തരം അവഹേളിക്കുന്ന അവസ്ഥയും ഉണ്ടായി. നടൻ ഷൂട്ടിംഗ് വിസമ്മതിച്ചതോടെ പ്രശ്നം തീർക്കാൻ പിന്നീട് ഫെഫ്ക ഇടപെടേണ്ട അവസ്ഥയും ഉണ്ടായി. ഇക്കാര്യമാണ് ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതും. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഈ സിനിമയിലെ സഹനടനായിരുന്ന ആന്റണി പെപ്പയുടെ കൈ ഒടിഞ്ഞിരുന്നു. ഒടിവ് നേരെയാക്കി സഹനടനെത്തിയപ്പോഴേക്കും യുവനായകനായ ഷെയ്ൻ ഉടക്കുമായി രംഗത്തു വന്നു. പലതും പറഞ്ഞ് സിനിമ നീണ്ടു. വീണ്ടും സെറ്റിലെത്തണമെങ്കിൽ പ്രതിഫലം കൂട്ടണമെന്നുവരെ ആവശ്യം ഉന്നയിച്ചു. പ്രിയദർശൻ ചിത്രമായ കൊറോണ പെപ്പേഴ്സിൽ അഭിനയിച്ചതോടെ താരമൂല്യം ഉയർന്നു എന്ന് പറഞ്ഞായിരുന്നു നടൻ്റെ രംഗപ്രവേശം. ഫെഫ്ക വിഷയത്തിൽ ഇടപെട്ടതോടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു. അതേസമയം ഷറഫുദ്ദീനും ശ്രീനാഥ് ബാസിയും ഷൂട്ടിംഗ് സൈറ്റിൽ എത്തുന്നത് തോന്നിയതുപോലെയാണെന്നാണ് ആരോപണം. ഷറഫുദ്ദീൻ ഒരേ സമയം കൂടുതൽ സിനിമകൾ ചെയ്യുന്നതിനാൽ എല്ലായിടത്തും ഓടിയെത്താൻ സാധിക്കുന്നില്ല. ശ്രീനാഥ് ബാസി 8 മണിക്ക് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്താൽ 10 മണിക്ക് എത്തുന്നു എന്ന ആരോപണം നേരിടുന്നു. അടുത്ത കാലത്ത് വിലക്കിൽ നിന്നും ഇളവ് കിട്ടിയിട്ടേയുള്ളൂ ബാസിക്ക്. അതേസമയം ആസിഫ് അലി അടക്കമുള്ളവർക്ക് നേരെയും ആരോപണങ്ങളുണ്ട്. ഒരു മുതിർന്ന സംവിധായകന് വാക്കു നൽകിയ ശേഷം ഡേറ്റ് കൊടുക്കാതെ കബളിപ്പിച്ചു എന്ന ആരോപണം ആസിഫിനെതിരെ ഉണ്ട്. ഈ സിനിമയിൽ അഡ്വാൻസും നായകൻ കൈപ്പറ്റിയിരുന്നു. മുടിയുടെ നന്മയ്ക്കായി ഒരൊറ്റ നല്ല ശീലം, ലോമ ഹെയർ ഓയിൽ. ഡോക്ടറോട് സൗജന്യമായി സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം തേടാം. വിളിക്കൂ 7907782268. സിനിമയിലെ അണിയറ പ്രവർത്തകരെ നിരന്തരം കബളിപ്പിക്കുന്ന ഈ താരങ്ങൾക്കെതിരെ നിർമ്മാതാക്കൾ ശക്തമായ രോഷത്തിലാണ്. അമ്മയുമായി ഉണ്ടാക്കിയ കരാറിൽ ഇവർ ഒപ്പിടാൻ വിസമ്മതിക്കുന്നതും പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ താക്കീത് എന്ന നിലയിലാണ് ഫെഫ്ക വാർത്താസമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ഇതിനെയും വകവെക്കാതെ വന്നാൽ വിലക്ക് അടക്കമുള്ള നടപടികളിലേക്ക് നീക്കാനും സംഘടന ആലോചിക്കുന്നുണ്ട്. ഒരേ സമയം പല സിനിമകൾക്ക് തീയതി കൊടുക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തയ്യാറാക്കിയ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അംഗീകരിച്ച എഗ്രിമെൻറ്റ് ഒപ്പിടുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ഇതുപോലെയുള്ള കൃത്യമായ ചില എഗ്രിമെൻറ്റുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, സിനിമയിലെ മറ്റ് വിഭാഗങ്ങൾക്കും ഇതുപോലുള്ള എഗ്രിമെൻറ്റ് ഉണ്ട്. ഈ എഗ്രിമെൻറ്റ് ഒപ്പിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായ ഡേറ്റ് നൽകാതിരിക്കാനാകില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു.
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനങ്ങൾക്കൊപ്പം ഫെഫ്ക നിൽക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരാതി കിട്ടിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. പണം മുടക്കിയ നിർമ്മാതാക്കളെ മാത്രമേ സിനിമയുടെ എഡിറ്റ് കാണിക്കൂ എന്നാണ് ഫെഫ്കയുടെ തീരുമാനം. എന്നാൽ സർഗാത്മകമായ ചർച്ചയ്ക്ക് അവസരം നൽകും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുക്കുന്ന ഏതു തീരുമാനത്തോടും ഒപ്പം നിൽക്കാനാണ് തീരുമാനം. നിരന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ മുന്നിൽ തങ്ങളുടെ അവകാശങ്ങൾ ബലി കഴിക്കാൻ സമ്മതമല്ല. സിനിമാ മേഖലയിൽ സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മുന്നോട്ട് വന്നതിൻ്റെ തുടർച്ചയെന്നോണം അത്തരം സിനിമകൾ തിയേറ്ററിൽ നിലനിർത്താൻ കൂടി മുൻകൈ എടുക്കണമെന്ന അഭിപ്രായവും ഫെഫ്ക മുന്നോട്ട് വെച്ചു. പലപ്പോഴും സിനിമയിലെ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെ പണം മുടക്കിയ നിർമ്മാതാക്കൾ ആശുപത്രിയിലായ അവസ്ഥ പോലും ഉണ്ടെന്നാണ് ഒരു പ്രമുഖൻ പറഞ്ഞത്. ഇതൊരു തൊഴിൽ മേഖലയാണെന്ന് കരുതി താരങ്ങൾ പെരുമാറുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി.